ചൂരൽ മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റൊരു ഘട്ടമായിരിക്കും മൂന്നാം ദിനമായ നാളെ നടക്കുക ഇന്നിപ്പോൾ പ്രധാനമായും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയും ഉൾപ്പെടെ പ്രധാനമായും ഈ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സൈന്യം ഒപ്പം തന്നെ മറ്റ് പോലീസ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ അവർ വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കുക ജീവനോടെ ഉള്ളവരെ അവരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുക അത്തരത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾക്കാണ് ഇന്നും ഇന്നലെയുമായി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ പ്രാധാന്യം നൽകിയിരുന്നത് ഒപ്പം തന്നെ ഈ മണ്ണിനിടയിൽ പുതിഞ്ഞ് ജീവൻ നഷ്ടമായവരെ അടക്കം എന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇതിനോടകം ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇത്ര വലിയൊരു അളവിൽ വലിയൊരു സംഖ്യ ജനങ്ങളെ ഇനിയും കാണേണ്ടതുണ്ട് അവരെ കാണാതായിട്ടുണ്ട് അത്തരത്തിൽ ഈ ഈ കാണാതായ മനുഷ്യരെ കണ്ടെത്തുന്നതിനുള്ള നടപടികളായിരിക്കും നാളെ പ്രധാനമായും നടത്തുക അതിനുള്ള മുന്നൊരുക്കം എന്ന നിലയിൽ ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിയിട്ടുണ്ട് പക്ഷേ നാളെ രക്ഷാപ്രവർത്തനം നടത്തുന്ന നടത്തുന്നതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ബെയ്ലി പാലത്തിന് നിർമ്മാണം പുരോഗമിക്കുകയാണ് ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കയിലേക്കാണ് ി പാലം സൈന്യം നിർമ്മിക്കുന്നത് സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഏതാണ്ട് ഇപ്പോൾ മണിക്കൂറുകളായി ബെയ്ലി പാലം നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ഈ പാലം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സൈന്യത്തിനുള്ളത് പക്ഷേ ഈ പാലം നിർമ്മിക്കുന്നത് ഒരു പുഴയ്ക്ക് കുറുകയാണ് ഈ ഉരുൾപൊട്ടലുണ്ടായ പുഴയ്ക്ക് കുറുകയാണ് അപ്പോൾ വലിയ കുത്തൊഴുക്ക് ഈ പുഴയിലുണ്ട് ആ വെള്ളത്തെ ആ കുത്തൊഴുക്കിനെ മറികടന്ന് വേണം ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒപ്പം തന്നെ ഇന്നിപ്പോൾ രാത്രിയാണ് പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലടക്കമുള്ള അപകടം സാധ്യതകളുണ്ട് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളാണ് ഇപ്പോൾ ബെയ്ലി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിൽ അടക്കമുള്ള അപകട സാധ്യതകളുണ്ട് ആയതിനാൽ ഇത് കാണാൻ കഴിയില്ല അപ്പോൾ അത്തരം പ്രതികൂല സാഹചര്യങ്ങളുണ്ട് അതിനെയെല്ലാം മറികടന്ന് വേണം ബെയ്ലി പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ നാളെ രാവിലെ പൂർത്തിയാക്കാനാണ് സൈന്യം അല്ലെങ്കിൽ ഇത് നിർമ്മിക്കുന്നവർ ലക്ഷ്യമിടുന്നത് പക്ഷേ ഒരുപക്ഷെ നാളെ ഉച്ചക്ക് ഉച്ചയോടുകൂടി തന്നെ ഈ പാലം പൂർത്തിയാക്കാൻ കഴിയും ഈ പാലം പൂർത്തിയാവുകയാണെങ്കിൽ ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കീലെളുപ്പം അനായാസം പോകും ും അടി നീളത്തിലാണ് ഈ ബെയ്ലി പാലം നിർമ്മിക്കുന്നത് അപ്പോൾ ഈ പാലത്തിലൂടെ ഇരുപത്തിനാല് ടൺ ഭാരമുള്ള വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടത്തിക്കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നാളെയുള്ള തെരച്ചിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോവേണ്ട വാഹനങ്ങളടക്കം എളുപ്പത്തിൽ ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ കുറേ കൂടി വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടക്കും ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇന്നലെയും ഇന്നുമെല്ലാം വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് മുണ്ടക്കയിലും ചൂരൽ മലയിലും എല്ലാം തന്നെ നടത്തിയത് രണ്ട് ദിവസം കൊണ്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകളെയാണ് കണ്ടെത്തിയത് ഇതിൽ ഇരുന്നൂറ് പേരെ ഇരുന്നൂറ് അധികം ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതിൽ നൂറോളം പേർ തൊണ്ണൂറ് പേർ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നുണ്ട് മറ്റുള്ളവർ നമുക്കറിയാം വലിയൊരു സംഖ്യ മരിച്ചവരുടെ സംഖ്യ നമ്മളെ ഞെട്ടിപ്പിക്കും ാണ് ഭീതിജനകമായ എണ്ണം ഈ മര മരിച്ചവരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നു ഇരുന്നൂറ്റി അറുപത് അവർ മരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് അതായത് ചൂരൽ മലയിലായിക്കോട്ടെ മുണ്ടക്കയിലായിക്കോട്ടെ ജനവാസ മേഖലയിലാണ് നിരവധി വീടുകൾ അനുബന്ധ കെട്ടിടങ്ങൾ എല്ലാം തച്ച് തകർക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കെട്ടിടങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇനി ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത തുലം തുച്ഛമാണ് അത്ഭുതകരമായ സാഹചര്യത്തിൽ പലരും ഉണ്ടാകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നു പോലും ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും നാളെ നടത്തുക അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വയനാട്ടിൽ ചേരുന്നുണ്ട് ആ യോഗത്തിലായിരിക്കും തുടർ നടപടികൾ എന്തെല്ലാം സ്വീകരിക്കണം ഇങ്ങനെയെല്ലാം രക്ഷാപ്രവർത്തനം നടത്തണം ഇപ്പോൾ അപകടമുണ്ടായ സ്ഥലത്ത് ഏത് നിലയ്ക്കുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ നടത്തണം എത്ര കാലം നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നാളത്തെ സർവകക്ഷി യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം ായാലും വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഈ വയനാട്ടിലെ ചൂരിൽമലയിലും മുണ്ടക്കയിലും നടന്നുകൊണ്ടിരിക്കുന്നത്